ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ബിസി മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ നല്ല തിരക്ക് പിടിച്ച കുക്കിങ്ങൊക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഇക്കാക്ക് ഫുഡ് കൊണ്ടുപോകട്ടെ കേട്ടോ. ഇക്കൊന്ന് ജോലിക്കുമുണ്ട്. അപ്പോൾ ഫുഡ് കൊണ്ടാവാറുണ്ട് കേട്ടോ ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിതാ അടുപ്പൊന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തു. അതിലോട്ട് അരിയിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ അരി നല്ല വേവുള്ള അരിയാണ്, അതുകൊണ്ട് ഇപ്പം തന്നെ വേഗം കൊടുക്കാൻ വിചാരിച്ചു. ഞാനൊരു 6:45 ആകുമ്പോഴാട്ടോ കിച്ചണിലേക്ക് വന്നത്. നമുക്കൊരു 8 മണിയാകുമ്പോഴേക്കും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവണം. അപ്പോൾ നമ്മളിതാ ചോറിൻ്റെ പരിപാടി ഇവിടെ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ടല്ലോ. തീയൊക്കെ ഇങ്ങനെ കെടുമ്പോൾ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു ഉള്ളി ഞാനൊന്ന് തോലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു ചെറിയൊരു പച്ചക്കായും പിന്നെ ഒരു ചെറിയൊരു കുമ്പളങ്ങയും ചെറിയൊരു കഷ്ണം തക്കാളിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ബീൻസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീൻസും ക്യാരറ്റും അതൊന്ന് കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിയുടെയും ഉപ്പേരിയുടെ ഒക്കെ ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ മോരുകറിക്ക് തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങ ഒന്നുടച്ചെടുക്കുന്നുണ്ട്. അതിലത്തെ വെള്ളം പിന്നെ നമ്മൾ കളയില്ല, അത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറും വയറ്റിൽ തന്നെ നല്ല മധുരമുള്ള തേങ്ങാവെള്ളമാണ് കുടിച്ചത്. പിന്നെ നമ്മൾ മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും തൈരും തേങ്ങയും ഒപ്പം അരച്ചെടുക്കുക കേട്ടോ ചെയ്യാറ്. വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ അരച്ചെടുക്കാറില്ല, വെള്ളത്തിന് പകരം മോരാണ് കൂട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, അതൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഇട നേരെ മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇക്ക പോകുന്ന ദിവസങ്ങളിൽ ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ ഞാനങ്ങനെ അടുപ്പത്തല്ല കുക്ക് ചെയ്യാറുള്ളത്. ഗ്യാസ് വേണ്ടോ, നമുക്ക് എല്ലാതും അങ്ങോട്ട് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് മേനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഷ്ണങ്ങൾ ഉടച്ചു കൊടുത്ത് അതിലേക്കിതാ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ജോലി എന്ന് വെച്ചാൽ നമ്മുടെ മോരുകറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും, ആ കടുക് പൊട്ടി വന്നാൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വന്നാൽ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപ്പേരിയുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ഞാൻ അതൊന്ന് തൂമിച്ചെടുക്കുക. വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക, സവാള അരിഞ്ഞതും പിന്നെ കുറച്ച് വറ്റൽമുളക് പൊടിച്ചതിട്ട് കൊടുത്ത് വെന്തിട്ടുള്ള നമ്മുടെ ഉപ്പേരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം വറ്റി വന്നാൽ നമ്മുടെ കറിയല്ല ഉപ്പേരി റെഡിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങയും കുറച്ച് വറ്റൽമുളകും ചെറിയൊരു കഷ്ണം പുളിങ്ങി വെള്ളം കൂട്ടാതെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ രണ്ട് ബോൾസ് ആക്കിയിട്ടുണ്ട്. ഒന്ന് വെടിയും ഒന്ന് ഇക്കാക്ക് കൊണ്ടുപോകാനുമാണ് കേട്ടോ. പിന്നെ അതാ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. മീനില്ല, അതുകൊണ്ട് ഓംലേറ്റാണ്, ഡബിളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടതാ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാനധികം മുട്ട മറിച്ചിടുമ്പോൾ അങ്ങനെ പൊട്ടാറാണ് പതിവ്. അപ്പോൾ ഇതാ അതും റെഡിയായിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുചോറിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അതുകൊണ്ട് റെഡിയായിട്ടുണ്ട്. ചോറ് ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒമ്പതവിടെ വാഴൻ്റെ ഇല വെട്ടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് വേണ്ട ചോറൊന്ന് വിളമ്പി കൊടുക്കുക. നല്ല ചൂട് ചോറാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മുടെ നാടൻ തേങ്ങാ ചമ്മന്തി വെച്ച് കൊടുക്കുക. മറുഭാഗത്തായിട്ട് നല്ല മുരിഞ്ഞ മുട്ട വറുത്തതും പിന്നെ ഇതാ നമ്മുടെ ഉപ്പേരിയും പിന്നെ നല്ല നെല്ലിക്ക അച്ചാറും വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുക്കുക കേട്ടോ. ഇത് ആ ഉച്ചയുടെ സമയത്തൊക്കെ ഒന്ന് തുറന്ന് കഴിക്കുമ്പോൾ ആ വാഴയുടെ ഇലയിൽ വെളിച്ചെണ്ണടയും എല്ലാം അതുകൊണ്ട് മിക്സ് ചെയ്ത് വന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല നല്ല മണമായിരിക്കും. ആ വിശന്നിരിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഇതാ പൊതിച്ചോറങ്ങനെ റെഡിയായിട്ടുണ്ട്. നമ്മളെ ഉച്ചക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇനി അതുണ്ടാക്കണം. ഇക്ക പോകുമ്പോഴേക്കും അതൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്.
അങ്ങനെ ചോറ് പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇക്ക പൊതിച്ചോറ് കൊണ്ടുപോകാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, അവർ ലഞ്ച് ബോക്സ് അവിടെ ഗോഡൗണിൽ വെച്ച് മറന്നിക്കുകയാണ്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീടിൻ്റെ. പക്ഷെ അത് തുറക്കാനുള്ള കീ പാർട്ട്നർത്തായി പോയി. പിന്നെ അത് വന്നെടുത്ത് നേരം മുഴുകും പറഞ്ഞു നോക്കുമ്പോൾ പൊതിച്ചോറാക്കി കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇക്കാക്ക് ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായയുടെ കാട്ടി നല്ല കലക്കി പാർന്ന ദോശയാണ്. പിന്നെ ഞാൻ തലേ ദിവസം കുറച്ച് മൺപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞളും മുളകും മല്ലിയും അതുപോലെ തന്നെ ബീഫ് മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചു കൊടുക്കുന്നില്ലേ ആ പൊടിയാണ് കേട്ടോ. അപ്പം ചുടുമ്പോൾ വലിയൊരു ഇതില്ല, എങ്ങനെയൊക്കെയോ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് കേട്ടോ. നമ്മളെ ടാങ്കിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം അടിച്ചാൽ കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ശരിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.